ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയ കറിവേപ്പാണ്. വലിയ കറിവേപ്പ് അപ്പുറത്ത് ഉണ്ട്. കറിവേപ്പിനെ എല്ലാവരും ചോദിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. കറിവേപ്പിൻ്റെ ഇലയിൽ കറുത്ത പാട് വരുന്നു, അത് കരിയുന്നു, അല്ലെങ്കിൽ പുഴുക്കളുണ്ടാകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കറിവേപ്പിലെ ഒത്തിരി വിഷം അഴിച്ച് നമ്മളിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുറച്ച് മരുന്നൊക്കെ ജൈവ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കറിവേപ്പ് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ സംശയങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, കറിവേപ്പിന് എപ്പോഴും പ്രശ്നങ്ങളാണ്. കാരണം ഇല കരിയുന്നു, ഇലയിൽ കറുത്ത പാട് വീഴുന്നു, പുഴുക്കളുണ്ടാകുന്നു എന്നൊക്കെ എല്ലാവരും എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കറിവേപ്പിന് ഇതുപോലെ തന്നെയൊക്കെ സംഭവിച്ചു നോക്കിയാൽ ഇല കൊഴിയുന്നുണ്ട്, അതുപോലെ തന്നെ കറുത്ത പാടുകളുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു മരുന്നടിച്ചതിന് ശേഷമാണ് പുതിയ ഇലകൾ വളരാനും അത് നല്ല ഭംഗിയായിട്ട് വളരാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അത് എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മരുന്നടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം പ്രശ്നങ്ങളെല്ലാം മാറി. ഇത് ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രാസമാർഗമൊന്നുമല്ല, ജൈവ രീതിയിൽ തന്നെയുള്ള ഒരു മരുന്ന് സ്പ്രേ ചെയ്തപ്പോഴാണ് ഇതെല്ലാം മാറിയത്. ഒന്നാമത്തെ ആദ്യത്തെ ഒരു കാര്യമെന്ന് ഞാൻ പറയുന്നത്, ഇതിന് നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കണം. ശരിക്കും കറിവേപ്പിന് കാൽസ്യം ഏറ്റവും കൂടുതലുള്ളത് കറിവേപ്പിലാണ്. അപ്പോൾ കാൽസ്യം കണ്ടൻറ്റ് കൂടുതൽ കിട്ടാനായിട്ട് മുട്ടത്തോടോ അല്ലെങ്കിൽ നമ്മുടെ കുമ്മായോ ഒക്കെ നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ സെൽ വാളിനൊക്കെ നല്ല ആരോഗ്യം വരികയും അതോടുകൂടി ഒരുമാതിരിപ്പെട്ട ഈ കീടബാധ ഉണ്ടാകുകയും ചെയ്യത്തില്ല. അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത് കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഫിഷമിനോസിഡാണ്. ഈ ഫിഷമിനോസിഡ് 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കീട ശല്യവും ഒഴിവാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഫിഷമിനോസിഡ്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബയോനീമാണ്. ബയോനീം ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചെടുക്കാം തരാം. ഇപ്പോൾ ബയോനീമോ ഫിഷമിനോസിഡോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫിഷമിനോസിഡ് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര ലിറ്റർ വെള്ളമാണോ എടുക്കുന്നത് അത്രയും നമ്മൾ ഫിഷമിനോസിഡ് എടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 10 ml നമുക്കിപ്പോൾ എടുക്കാം. ഇത് നോക്കിയേ, ഇതാണ് ഫിഷമിനോസിഡ്. ഇത് മീനും ശർക്കരയായിട്ടുള്ള ഒരു വളമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫിഷമിനോസിഡ് പോലെ തന്നെ നമുക്ക് ബയോനീമും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു നീം ബേസ്ഡ് ആയിട്ടുള്ള ജൈവ കീടനാശിനിയാണ്. ഇതും 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നമുക്ക് ഈ വെള്ളത്തിൽ ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലാതെ ഇതിനകത്ത് സോപ്പ് വേണമെന്നോ ഒന്നുമില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ സ്പ്രെയർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ പലരും ഈ സ്പ്രെയറിൻ്റെ ഇതിൻ്റെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ശരിക്കും ഈ സ്പ്രെയറിൽ ഈ പോർഷൻ അനക്കാൻ പാടില്ല. നമ്മളുടെ ഈ ഒരു ഹാൻഡിൽ പിടിക്കുന്ന ഇവിടമാണ് തിരിച്ച് നമ്മൾ എടുക്കേണ്ടത്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം ഇതിനകത്തേക്ക് വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഈ ഭാഗം അടച്ചതിന് ശേഷം നമുക്ക് ഇതടച്ചതിന് ശേഷം ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് അഴിച്ചിട്ട് നമുക്ക് ഈ ലോക്ക് അഴിച്ചതിന് ശേഷം നമുക്ക് ഇത് പമ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് പമ്പ് ചെയ്ത് ഇത് പ്രഷർ കൂടിയെന്ന് അറിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ താഴോട്ട് പോവില്ല. അപ്പോൾ ഇത് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റായിട്ടിരുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇവിടെ ഒരു വാൽവുണ്ട്. ഈ വാൽവ് പൊക്കി നമുക്ക് എയർ പുറത്തേക്ക് കളയാം. അപ്പോൾ നമുക്കിതിപ്പോൾ അഴിച്ചെടുക്കണമെങ്കിലും ഇവിടം ഈ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ പുറത്തെ ഇത് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം വരും. അത് അടച്ചതിന് ശേഷം ലോക്ക് എടുക്കുക, എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇത് പ്രഷർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലോക്ക് ചെയ്യുക, നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പോർഷനും അഴിച്ചെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, ഇതിനകത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോർഷൻ അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ കുഴൽ, ഈ ഒരു പൈപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർഷൻ തുറക്കാം. ഇതെല്ലാം തുറക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദൂരത്തേക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യണം. ഇപ്പോൾ ഈ സ്പ്രേയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇലയുടെ അടിയിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നോക്കിയേ, പ്രാണികളൊക്കെ പറന്നു പോകുന്നുണ്ടോ?
ഇപ്പോൾ ഇത് നമുക്ക് ദൂരത്തേക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇവിടെ ഒന്ന് ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, അതായത് ദൂരത്തേക്ക് വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ടുള്ള ചെറിയ രീതിയിൽ നല്ല നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫിഷമനോയും ബയോനീമോയായിട്ടുള്ള ഈ ഒരു സംഭവം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറിവേപ്പിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒരുമാതിരി നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് എല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്യട്ടെ. ഇത് എല്ലാ ചെടികൾക്കും നല്ലതാണ്. ഇത് കറിവേപ്പിനൊന്നും മാത്രമല്ല, നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബയോനീമും നമ്മുടെ ഫിഷമനോയും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഈ സ്പ്രേയറും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.